ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് നമുക്ക് നിറം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, രക്തം വെക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം സഹായിക്കുന്ന ഒരു ജ്യൂസാണ്. ഇതിൽ മുന്നേ ഞാൻ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ജ്യൂസുകൾ ഇട്ടിട്ടുണ്ട്. അത് കുടിച്ചവർക്കെല്ലാം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള കമൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇട്ട ജ്യൂസുകളിലൊന്നും അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് അനാറാണ് കേട്ടോ. അനാറ് എന്ന് പറഞ്ഞാൽ പോമഗ്രനേറ്റ് എന്ന് പറയില്ല, റുമ്മാമ്പായെന്നെല്ലാം പറയും, അതൊരു കപ്പാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ടായിരിക്കും. ഇതിലേക്ക് ഞാൻ 5 ഈത്തപ്പഴം നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുരു കളഞ്ഞെടുത്തതാണ് ഇടുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടും അതേപോലെ തന്നെ രക്തം വെക്കാനും സഹായിക്കുന്ന ഒന്നാണിത്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് തൊലി കളഞ്ഞെടുത്ത 15 ബദാമാണ് കേട്ടോ. നിങ്ങൾ തൊലി കളയാണ്ട് നിങ്ങൾക്ക് ഇടാം, പക്ഷേ തൊലി കളയാണ്ട് ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ച ബദാം തന്നെ ഇടണം, അല്ലെങ്കിൽ അത് ആരോഗ്യ ഗുണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിൻ്റെ 1 കപ്പ് പാലാണ്. പാല് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിക്കാം, തിളപ്പിക്കാതെ വേണമെങ്കിൽ ഒഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പശുവും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം, നല്ല മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ അരിക്കൊന്നും ചെയ്യേണ്ട കേട്ടോ, അരിക്കൊന്നും ചെയ്യാണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ കുട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ ബദാമിൻ്റെ തൊലിയും അതേപോലെ അനാറിൻ്റെ ആ ചെറിയൊരു സീഡിൻ്റെ ഇത് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ ആരോഗ്യ ഗുണങ്ങൾ കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കളറ് വരാനും രക്തം വെക്കാനെല്ലാം ആണെങ്കിൽ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജ്യൂസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു സമയത്ത് കുടിക്കാം. ദിവസവും കുടിച്ചാൽ മാത്രം മതി, വെറും വയറ്റിൽ കുടിക്കണം, നൈറ്റ് കുടിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു സമയത്ത് ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ രാവിലെ കുടിച്ചതാണെങ്കിൽ എന്നും രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈവനിങ് ആണെങ്കിൽ എന്നും ഈവനിങ് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക, ആ ഒരു സമയം മാത്രം കീപ്പ് ചെയ്യുക. അല്ലാണ്ട് ഇന്ന സമയത്ത് പിന്നെ വെറും വയറ്റിൽ കുടിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ കുടിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, ആ ഒരു ദിവസവും കുടിക്കുക. അപ്പോൾ ഇത് വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.